الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ശരീകരിച്ചു വരുന്നത് ഇമാം സുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിസാല സൂലു സുന്ന എന്ന ഗ്രന്ഥമാണ്. അഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ ആശയങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചു വരുന്നത്. അദ്ദേഹം പറഞ്ഞു വന്നത് ഇനി പറയാൻ താഴെ പറയുന്ന കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ അതാരെങ്കിലും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അത് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, അത് വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവൻ ഒരിക്കലും അഹ്ലു സുന്നയിൽ പെട്ടവനല്ല. അങ്ങനെ അഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച് ഏറ്റവും ഒടുവിലായി മസീഹുദ് ദജ്ജാലിന്റെ ഖുറൂജിനെ സംബന്ധിച്ചും അതിനുശേഷം ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ വധിക്കുന്നതിനെ സംബന്ധിച്ചും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ഇമാം സുന്ന വിശദീകരിക്കുന്നത് ഈമാനിനെ സംബന്ധിച്ചാണ്. എന്താണ് ഈമാൻ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഹ്ലു സുന്നയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് അതാണ് അദ്ദേഹം ഇനി വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ വാചകങ്ങൾ വായിക്കുകയാണ്. അൽ ഈമാനു ഖൗലുൻ വഅമലുൻ യസീദു വയൻഖുസു. വൽ ഈമാനു, ഈമാൻ എന്നത് അല്ലെങ്കിൽ ഈമാനാകുന്നു. ഇതിന്റെ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ളമീർ തിരിച്ചു പോകുന്നത് അഹ്ലു സുന്നയുടെ അടിസ്ഥാനപരമായ ആശയത്തിൽ ആദർശത്തിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് അഹ്ലു സുന്നയിൽ പഠണമെങ്കിൽ അയാൾ നിർബന്ധമായും വിശ്വസിച്ചിരിക്കേണ്ട വിശ്വാസത്തിൽപ്പെട്ടതാണ് വൽ ഈമാനു. ഈമാൻ ആകുന്നു എന്നത് വിശ്വസിക്കുക എന്നത്. എന്ത്? ഖൗലുൻ വഅമലുൻ. ഈമാൻ എന്നത് ഖൗലാകുന്നു, അമലാകുന്നു. ഖൗല് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്ക്, അമല്, പ്രവർത്തനം. അപ്പൊ ഈമാനിനെ അദ്ദേഹം നിർവചിക്കുകയാണ്. ഈമാൻ എന്നത് അല്ലെങ്കിൽ ഈമാൻ അത് ഖൗലാകുന്നു, അമലുമാകുന്നു. മാത്രമല്ല യസീദു വയൻഖുസു, അതതിനോട് ചേർത്ത് പറയേണ്ട കാര്യമാണ്. കാരണം അഹ്ലു സുന്നയുടെയും അഹ്ലു സുന്നയുടെ ആ മൻഹജിൽ നിന്ന് വ്യതിചരിച്ച കക്ഷികളുടെയും അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം, ആദർശപരമായ അടിസ്ഥാനപരമായ ശക്തമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അഹ്ലു സുന്ന വേർതിരിയുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഇമാം സുന്ന ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ അത് പൂർണമായി തന്നെ മനസ്സിലാക്കണം. ഖൗലാകുന്നു, ഈമാൻ എന്നത് ഖൗലാകുന്നു, അമലാകുന്നു. യസീദു വയൻഖുസു,
സാദ യസീദു, അത് കൂടുന്നതാണ്, വർദ്ധിക്കുന്നതാണ്. നഖസ യൻഖുസു, കുറയുന്നതാണ്, കുറയുകയും ചെയ്യും, അത് കൂടുകയും ചെയ്യും. വളരെ ചെറിയ ഒരു വാചകമാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളതെങ്കിലും ഒരു വലിയ ആശയമാണ്, ഒരു വലിയ വിശദീകരണമാണ്, അടിസ്ഥാനപരമായ ഒരു ആദർശമാണ് അദ്ദേഹം ഇവിടെ നമുക്ക് വിശദീകരിച്ചിരുന്നത്, ഇവിടെ പഠിപ്പിച്ചിരുന്നത്. ഈമാൻ എന്നത് ഖൗലുൻ വഅമലുൻ യസീദു വയൻഖുസു, അത് കൂടും അതേപോലെ തന്നെ അത് കുറയുകയും ചെയ്യുന്നതാണ്. നഖസ ചുരുങ്ങുക, കുറയുക. സാദ യസീദു, കൂടുക, അധികരിക്കുക, വർദ്ധിക്കുക. കമാ ജാഅ ഫിൽ ഖബർ, ഖബറിൽ വന്നതുപോലെ. ഖബർ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹദീസാണ്. നേരത്തെ നമ്മൾ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്, സുന്നത്ത്, ഹദീസ്, ഖബർ, അസർ, ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കമാ ജാഅ ഫിൽ ഖബരി, ഖബറിൽ വന്നതുപോലെ, ഹദീസിൽ വന്നതുപോലെ നമ്മളത് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അത് വിശ്വസിക്കുക എന്നത് അഹ്ലുൽ സുന്നയിൽ പെടാൻ ഒരാൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്, നിർബന്ധമായും അയാൾ വിശ്വസിച്ചിരിക്കേണ്ടതാണ്. എന്താണ് ഖബറിൽ വന്നത്? ഹദീസ്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. അക്മലുൽ മുഅ്മിനീന, സത്യവിശ്വാസികളിൽ ഏറ്റവും പരിപൂർണരായവർ, പരിപൂർണനായവൻ, അക്മല്, ഏറ്റവും പരിപൂർണമായവർ ആരാണ്? ആരുടെ കൂട്ടത്തിൽ? അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ. മുഅ്മിനീങ്ങളിൽ ഏറ്റവും പരിപൂർണമായവൻ എന്തിൽ? ഈമാനൻ, ഈമാൻ കൊണ്ട്, ഈമാനിലാൽ, വിശ്വാസത്താൽ. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ വിശ്വാസം ഏറ്റവും പരിപൂർണമായവൻ. അഹ്സനുഹും ഖുലുഖ, അഹ്സനുഹും ഖുലുഖ, ഖുലുഖ് സ്വഭാവം, അഹ്സന് ഏറ്റവും നല്ല. അവരുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഖുലുഖ്, ഏറ്റവും നല്ല സൽസ്വഭാവം ആർക്കാണോ അവനാണ്, അവനാകുന്നു മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലെ ഈമാൻ ഏറ്റവും പരിപൂർണമായവൻ, ഏറ്റവും പരിപൂർണമായ ഈമാനുള്ളവൻ അവനാകുന്നു. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിപൂർണമായ ഈമാനുള്ളവൻ അതാരാണ്? അഹ്സനുഹും ഖുലുഖ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമ. അപ്പൊ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായവൻ അവനാണ് ആര്? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പൂർണമായിട്ടുള്ള, പരിപൂർണമായിട്ടുള്ള ഈമാൻ ഉൾക്കൊണ്ടവൻ, ഈമാനുള്ളവൻ. അതാണ് ഹദീസ്. എന്റെ അടിയിൽ അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, തുർമുദി, അഹ്മദ്, താരിമി ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. വമൻ തറക്ക സ്വലാത്ത ഫഖദ് കഫറ, അത് വേറൊരു വിഷയമാണ്, അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്, അത് നമുക്ക് ഇതിനു ശേഷം അത് വിശദീകരിക്കാവുന്നതാണ്. അപ്പോ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് ഈമാൻ, ഇതൊക്കെ ഓരോ മുസ്ലിമും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ദീനിന്റെ പാഠങ്ങളാണ്, അല്ലെങ്കിൽ അഹ്ലുൽ സുന്നയുടെ ഉസൂലുകളാണ് വിശദീകരിക്കുന്നത്. ആ ഉസൂലുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈമാൻ. ഇന്ന് നമുക്കറിയാം, നമ്മുടെയൊക്കെ ഇൽമ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ മതപരമായ ജ്ഞാനം, അറിവ്, ദീനീപരമായ അറിവ് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാല്, എന്താണ് ഈമാൻ എന്ന് ചോദിച്ചാൽ വിശ്വാസം, അതിൽ കവിഞ്ഞൊന്നും പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് മുസ്ലിങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ദീനിന്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ഈമാൻ, അതിന്റെ അർക്കാനുകൾ. അതേപോലെ തന്നെ ഈമാൻ അത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈമാൻ. എന്താണ് ഈമാൻ എന്ന് ചോദിച്ചാൽ വിശ്വാസം എന്ന് പറയും. ഈമാൻ കാര്യങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ആറെണ്ണം എന്ന് ഉത്തരം പറയും. എന്നാൽ അതിനപ്പുറം ഒന്നും മനസ്സിലാക്കാത്ത ഒരവസ്ഥ വിശേഷം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അത് ഓരോന്നും വിശദീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രായോഗികമല്ല. ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് എന്താണ് ഈമാൻ, ഈമാൻ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്, അതായത് തഅരീഫുൽ ഈമാൻ, ഈമാനിന്റെ നിർവചനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ഹഖീഖത്തുൽ ഈമാൻ, ഇതൊക്കെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മുസമ്മൽ ഈമാൻ, മുസമ്മൽ ഈമാൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഹഖീഖത്തുൽ ഈമാൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ തഅരീഫുൽ ഈമാൻ, തഅരീഫ് നിർവചനം, ഇതൊക്കെ അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് മറ്റൊരു ഭാഷയിലേക്ക് ഇത് വിവർത്തനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. നമ്മൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരായത്തിന്റെ പദം, അതേപോലെ തന്നെ ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു ഹദീസിന്റെ പദം, അത് മറ്റേതൊരു ഭാഷയിലേക്കും, അറബി അല്ലാത്ത മറ്റേതൊരു ഭാഷയിലേക്കും വിവർത്തനം ചെയ്താലും തർജ്ജമ ചെയ്താലും അതിനൊരുപാട് പരിമിതികളുണ്ട്. അത് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അറബി ഭാഷയിൽ തന്നെ അത് കൃത്യമായി അതിന്റെ ആശയം മനസ്സിലാക്കുമ്പോൾ മാത്രമേ എന്താണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ തർജ്ജമയുടെ ഒരു പരിമിതിയാണ്. പ്രത്യേകിച്ചും മലയാളത്തിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള പദങ്ങൾ, ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദങ്ങൾ അത് വിവർത്തനം ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസം അതുകൊണ്ടുണ്ട്. കാരണം ഒരിക്കലും ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ പദം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്, അത് പൂർണമായിട്ട് തർജ്ജമ ചെയ്യാൻ നമുക്ക് വളരെയധികം പരിമിതികൾ നമ്മുടെ മലയാള ഭാഷയിലുണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ള ഭാഷയിലുണ്ട്. ഇപ്പോ സാധാരണ നമ്മൾ പറയാറുണ്ട് റബ്ബ്. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇമാം സുന്ന വിശദീകരിക്കുന്നത് ഈമാനിന്റെ മുസമ്മയെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ ഈമാനിന്റെ തഅരീഫ് അല്ലെങ്കിൽ ഹഖീഖത്ത്, എന്താണ് യഥാർത്ഥത്തിൽ ഈമാൻ, അഹ്ലു സുന്ന ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സാധാരണ മലയാളത്തിലേക്ക് അർത്ഥം പറയുമ്പോൾ വിശ്വാസം, അതൊരിക്കലും പൂർണ്ണമാകുന്നില്ല. ഈമാൻ എന്നുള്ളതിന്റെ അർത്ഥത്തെ, ആശയത്തെ ഒരിക്കലും അത് ദ്യോതിപ്പിക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. അതിന്റെ പരിമിതി അത്രത്തോളമുണ്ട്. സാധാരണ റബ്ബ് മലയാളത്തിൽ നമ്മൾ അതിനെ വിവർത്തനം ചെയ്യാറുള്ളത് രക്ഷിതാവ്. അത് ഭാഷയിൽ തന്നെ, അതായത് അറബി ഭാഷയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ശരിക്ക് റബ്ബിന്റെ ആശയം നമ്മളെ മനസ്സിലേക്ക് വരുള്ളൂ, അതിന്റെ ആശയം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. പണ്ഡിതന്മാർ പറഞ്ഞു, റബ്ബ് എന്നുള്ള പദം മൂന്ന് വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ആശയങ്ങളും മകന ഉൾക്കൊള്ളുന്ന പദമാണ് റബ്ബ്. ഇപ്പോ ഖാലിഖ്, മാലിക്, മുദബ്ബിർ, ഈ മൂന്ന് പദങ്ങളുടെ ആശയം ഉൾക്കൊള്ളുന്ന പദമാണ് റബ്ബ്. പക്ഷെ മലയാളത്തിലേക്ക് നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ രക്ഷിതാവ് അല്ലെങ്കിൽ യജമാനൻ. പക്ഷെ അറബിയിൽ തന്നെ നമ്മളത് വിശദീകരിക്കുമ്പോൾ റബ്ബ് എന്ന് പറയുമ്പോൾ ആരാണോ ഖാലിഖ് അവനെ റബ്ബാവുള്ളൂ, ആരാണോ മാലിക് അവനാണ് റബ്ബ്, ആരാണോ മുദബ്ബിർ അവനാണ് റബ്ബ്. ഈ ആശയങ്ങളെ നമ്മളൊന്ന് സംയോജിപ്പിച്ചാൽ ആ റബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ലോകത്തിന്റെ മാലിക്, ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ഒരു വലിയൊരാശയം അവിടെ കടന്നു വരികയാണ്. പക്ഷെ മലയാളത്തിലേക്ക് നമ്മളത് കൊടുക്കുമ്പോൾ രക്ഷിതാവ് അല്ലെങ്കിൽ യജമാൻ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരുന്നവൻ. അപ്പൊ അതിന്റെ പരിമിതി, ഇങ്ങനെ ഏതൊരു പദമാണെങ്കിലും, അള്ളാഹു എന്നുള്ള പദം, ഇലാഹ്, ഹംദ്, ഇങ്ങനെ ഏത് സാങ്കേതിക ശബ്ദങ്ങൾ എടുത്താലും, അസീസ് ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഇസ്മുകൾ എടുത്താല് മലയാളത്തിന് അതിന് ഭയങ്കര പരിമിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും എന്താണോ ആ ലഫ്ല് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണോ ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന് ഭയങ്കര പരിമിതി അതിൽ വരുന്ന അർത്ഥം, അതിന്റെ ആ അർത്ഥത്തെ പൂർണ്ണമായി, അതിന്റെ ആശയത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കൂല. അപ്പൊ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം, ഇസ്ലാമിയുടെ സാങ്കേതിക ശബ്ദങ്ങള്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്, ഒരു വിഷയമാണിത്, ഈമാൻ, മുസമ്മൽ ഈമാൻ, തഅരീഫുൽ ഈമാൻ. എന്താണ് ഈമാനിന്റെ നിർവചനം, അല്ലെങ്കിൽ ഈമാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം, എന്താണ് അതിന്റെ ആശയം, എന്താണ് അതിൽ ഉൾക്കൊള്ളുന്നത്, അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിലൊന്നുകൂടി മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലു സുന്നയിൽ നിന്ന് ഒട്ടേറെ കക്ഷികൾ വ്യതിചലിച്ചു പോയിട്ടുള്ളത് അടിസ്ഥാനപരമായി ഈമാനിനെ നിർവചിക്കുന്ന വിഷയത്തിലാണ്. അത് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ കലാമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ, അതേപോലെ മസീഹുദ്ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ, അതേപോലെ തന്നെ ഖുർആൻ അത് മഖ്ലൂഖ് ആണോ അല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ, സിറാത്ത്, മീസാന്, ഇതിലൊക്കെ അഹ്ലു സുന്നയുടെ നിലപാട് എന്താണ്,
അതേപോലെ തന്നെ അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചവരുടെ നിലപാട് എന്താണ്? ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ അഖീദയിൽ അബദ്ധങ്ങൾ, തെറ്റുകൾ, വമ്പിച്ച അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കൃത്യമായി. അതുകൊണ്ട് നമ്മുടെ അഖീദ എന്താണെന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈമാൻ എന്നുള്ളതിനെ ഇമാം സുന്ന ഇവിടെ വിശദീകരിക്കുന്നത്, ഒന്ന് വൽ ഈമാനു ഖൗലുൻ വ അമലുൻ, അത് ഖൗലാകുന്നു അമലാകുന്നു. അതേപോലെ തന്നെ യസീദു വയൻകുസു, ഈമാൻ വർദ്ധിക്കുന്നു, വർദ്ധിക്കുകയും ചെയ്യും, അത് കുറയുകയും ചെയ്യുന്നു. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈമാനിന്റെ മുസമ്മയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പല രൂപത്തിൽ അവരതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈമാൻ അതിന്റെ നിർവചനം ഖൗലുൻ വ അമലുൻ, അങ്ങനെ രണ്ടെണ്ണാക്കി പറഞ്ഞ ആളുകളുണ്ട്, ഖൗലാണ് അമലാണ്. വേറെ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈമാന്റെ നിർവചനം പറഞ്ഞപ്പോ ഖൗലുൻ വ അമലുൻ വ ഇഅ്തിഖാദുൻ അങ്ങനെ പറഞ്ഞവരുണ്ട്. വേറെ ചില പണ്ഡിതന്മാര് ഖൗലുൻ അമലുൻ വനിയ്യ വനിയ്യത്തുൻ അങ്ങനെ പറഞ്ഞവരുണ്ട്. അതേപോലത്തെ അങ്ങനെ പല രൂപത്തില് ഇതിനെ വിശദീകരിച്ച ആളുകളുണ്ട്. അതിലേറ്റവും സമ്പൂർണമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു നിർവചനം അത് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്, അതിന്റെ ആശയം മനസ്സിലുണ്ടാകേണ്ടതാണ്. അതൊന്ന് തസ്ദീഖുൻ ബിൽ ഖൽബ്, തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുക, തസ്ദീഖുൻ ബിൽ ഖൽബ് ഒന്ന്. രണ്ടാമത്തേത് വഇഖ്റാറും ബിൽലിസാൻ, ഇഖ്റാറും ബിൽലിസാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവ് കൊണ്ടത് പറയണം, നാവ് കൊണ്ടത് പ്രഖ്യാപിക്കണം. അപ്പൊ വെറും ഒരു വിശ്വാസം എന്നുള്ളത് പറഞ്ഞാലോ അല്ലെങ്കിൽ ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാലോ ഒരിക്കലും ഒരു പൂർണ്ണ മുഅ്മിനായിക്കൊള്ളണമെന്നില്ല. ഇത് മൂന്നും കൃത്യമാകണം. ഈ മൂന്നിന്റെയും ഒരു പ്രതീകമാണ് ഈ മൂന്ന് ആശയങ്ങളും കൂടി ചേർന്ന ഒരാളിലാണ് യഥാർത്ഥത്തിൽ ഈമാനുള്ളത്. ഇതങ്ങനെ അല്ലാതെ മനസ്സിലാക്കിയാൽ എന്താവും, പെട്ടെന്നുണ്ട് ഈ വിഷയത്തിൽ അഹ്ലുസുന്നയിൽ നിന്ന് തെറ്റിപ്പോകാൻ വളരെ പെട്ടെന്നുണ്ട്. അപ്പൊ ഒന്ന്, ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ തഅരീഫുൽ ഈമാൻ, ഈമാനിന്റെ നിർവചനം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒന്ന്, മൂന്ന് കാര്യങ്ങളാണ് ഈമാനിലുള്ളത്. ഇപ്പൊ നേരത്തെ നമ്മൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞതുപോലെ റബ്ബ് ആരാണ്? ഖാലിഖ്, മാലിക്, മുദബ്ബിർ. ഇതേപോലെ ഈമാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒന്ന്, തസ്ദീഖുൻ ബിൽ ഖൽബ്, മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുക. അങ്ങനെ സത്യപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്, അതങ്ങനെ തന്നെ ചെയ്യണം. തസ്ദീഖുൻ ബിൽ ഖൽബി, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം ഒരാള് മുഅ്മിനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം കൂടി വേണം. എന്താണ് രണ്ടാമത്തെ ഭാഗം? നേരത്തെ പറഞ്ഞു, ഇഖ്റാറും ബില്ലിസാൻ, നാവ് കൊണ്ടത് പ്രഖ്യാപിക്കണം. ചില പണ്ഡിതന്മാര് ഖൗലും ബില്ലിസാൻ, തസ്ദീഖുൻ ബിൽ ഖൽബ് അതൊന്ന്, അത് സത്യപ്പെടുത്തണം. രണ്ട്, ഇഖ്റാറും ബില്ലിസാൻ, നാവ് കൊണ്ടത് പറയണം, ഉച്ചരിക്കണം, അത് പ്രഖ്യാപിക്കണം. അതാണ് ഇഖ്റാർ, പ്രഖ്യാപനം. മൂന്നാമത്തേത്, ഇത് രണ്ടും പോരാ. കാരണം അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ളത് ഇത് രണ്ടും അംഗീകരിച്ച ആളുകളുണ്ട്, പോരാ. മൂന്നാമതൊന്നുകൂടി അംഗീകരിക്കണം. നമ്മൾ ഉസൂലുസുന്നയിൽ തന്നെ ഇമാം സുന്ന വിശദീകരിച്ചല്ലോ, അൽ ഖുർആനു കലാമുല്ലാഹ് എന്നത് പറഞ്ഞാൽ പോരാ. അവൻ ആ മുബ്തദീനെ പോലെ തന്നെയാണെന്നാ പറഞ്ഞത്, അൽ ഖുർആനു കലാമുല്ലാഹ് അല്ലെ, വൈറു മഖ്ലൂഖിൻ എന്നതുകൂടി തന്നെ പറയണം. അത് പറയാതെ ഖുർആൻ കലാമാകുന്നു എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുബ്തദീങ്ങളുടെ വാദം പോലെ തന്നെയാണ് എന്നുള്ളത് ഇമാം സുന്ന പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു. അവ ഈമാൻ എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമാണ്, അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചരിച്ചു പോയ കക്ഷികൾ പിഴച്ചുപോയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണം അംഗീകരിക്കുന്നവരുണ്ട്, ഒന്ന് അംഗീകരിക്കുന്നവരുണ്ട്, അതൊക്കെ അഹ്ലുസുന്നയുടെ നിലപാടിനെതിരാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, ഈമാനിന്റെ തഅരീഫ്, തഅരീഫുൽ ഈമാൻ അല്ലെങ്കിൽ മുസമ്മൽ ഈമാൻ, പ്രസംഗങ്ങളിലൊക്കെ നമ്മുടെ പണ്ഡിതന്മാരുടെ ഖുതുബകളിൽ ഒക്കെ മുസമ്മൽ ഈമാൻ അല്ലെങ്കിൽ തഅരീഫുൽ ഈമാൻ അല്ലെങ്കിൽ ഹഖീഖത്തുൽ ഈമാൻ, ഈമാനിന്റെ നിർവചനം അല്ലെങ്കിൽ ഈമാനിന്റെ ഹഖീഖത്ത്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്,
ഒന്ന് തസ്ദീഖുൻ ബിൽ ഖൽബ്, രണ്ട് ഇഖ്റാറുൻ ബിൽ ലിസാൻ, മൂന്ന് അമലുൻ ബിൽ ജവാരിഹ്. ഇത് മൂന്ന് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇത് അഹ്ലു സുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസലുകളിൽപ്പെട്ട ഒന്നാണ്. ഇത് മൂന്നും ഒരേപോലെ വേണം. ഇതൊന്നില്ലാതെ മറ്റ് രണ്ടെണ്ണത്തിനും നിലനിൽപ്പുണ്ടാവുകയില്ല. ഒന്ന് മറ്റൊന്നിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഇത് മൂന്നുണ്ടാകണം. അപ്പൊ പറഞ്ഞത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഒന്ന് തസ്ദീഖുൻ ബിൽ ഖൽബ്, രണ്ട് ഇഖ്റാറുൻ ബിൽ ലിസാൻ, മൂന്ന് അമലുൻ ബിൽ ജവാരിഹ് അല്ലെങ്കിൽ അമലുൻ ബിൽ അർക്കാൻ എന്നൊക്കെ കാണാം. ഈ മൂന്ന് കാര്യങ്ങൾ തന്നെ ഇമാം സുന്നഹ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടെണ്ണാണ്, ഖൗലുൻ വഅമലുൻ. അപ്പൊ അതിൽ നാല് കാര്യങ്ങൾ വരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അത് ഇതിന്റെ വിശദീകരണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്, ഇങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള വ്യാഖ്യാനങ്ങളല്ല. ഇതെന്താണ്? ഇത് പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള വ്യാഖ്യാനങ്ങളല്ലത്. ഇതെന്താണ്? അതിന്റെ വൈവിധ്യങ്ങളെയാണ് അറിയിക്കുന്നത്. ഇപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ചില സൂറത്തുകൾ എടുത്തു നോക്കുമ്പോൾ പല വിധത്തിലുള്ള തഫ്സീറുകൾ അതിന് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്ന ആയത്തുനാക്കൽ കൗസർ, എന്താണ് കൗസർ? ചില ആളുകളുടെ തഫ്സീറുകൾ കാണാം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗത്തിലുള്ളതാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു അതല്ല, അത് വേറെ ചില വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ കൗസർ, അത് ഹൗല് വേറെയാണ്, കൗസർ വേറെയാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇതെന്താ എല്ലാവരും മുഫസ്സിരിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം പറയുന്നത്. അപ്പൊ ഇതൊരിക്കലും വൈരുദ്ധ്യമല്ല. ഇതിന് പറയുന്നത് ഇഖ്തിലാഫു തലാദുണ്ട്, ഇഖ്തിലാഫു തനവു ഉണ്ട്. അത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കും. അതേപോലെ തന്നെ ചില ഹദീസുകൾക്ക് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ കാണാം. അപ്പൊ സ്വാഭാവികമായിട്ടും ചില ആളുകളുടെ മനസ്സിൽ സംശയം ഉണ്ടാകും, ഇതെന്താണ് ഒരാള് പറഞ്ഞ വ്യാഖ്യാനം ഇങ്ങനെ, ഒരാൾ പറഞ്ഞത് വേറെ വ്യാഖ്യാനം. അപ്പൊ ഇത് തമ്മിൽ വൈരുദ്ധ്യല്ലേ? അല്ല, വൈരുദ്ധ്യല്ല. അതിന് ഇഖ്തിലാഫു തനവു എന്നാണ് പറയാ. വൈവിധ്യങ്ങളാണത്. ആ വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാം. ആ സ്വഹീഹായി വന്നതാണെങ്കിൽ ആ വ്യാഖ്യാനങ്ങളൊക്കെ കൗസർ എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുള്ള ധാരാളം നന്മകൾ, അങ്ങനെ തന്നെ അർത്ഥം പറയാം. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പ്രത്യേകമായി കൊടുത്തിട്ടുള്ള കൗസറാണ്, അങ്ങനെ അർത്ഥം പറയാം. ഇതൊക്കെ എന്താണ്? ഒന്നൊന്നിന്റെ വിശദീകരണങ്ങളാണ്. ഇങ്ങനെ പല ആയത്തുകൾക്കും ഹദീസുകൾക്കും ഇങ്ങനെയുള്ള വിവിധ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് പരസ്പര വൈരുദ്ധ്യങ്ങളല്ല, അത് വൈവിധ്യങ്ങളാണ്. അപ്പൊ ഇഖ്തിലാഫു തലാദുണ്ട്, തലാദ് ലിദ്, പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള വ്യാഖ്യാനങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അതുണ്ട്. ഇവിടെ ഇഖ്തിലാഫു തനവ് ആണ്, വൈവിധ്യങ്ങളാണ്, അത് വൈരുദ്ധ്യങ്ങളല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മൂന്ന് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത് എന്ത്? തസ്ദീഖുൻ ബിൽ ഖൽബ്, ഇഖ്റാറും ബിൽ ലിസാൻ, അമലും ബിൽ ജവാരിഹ്. അത് തസ്ദീഖും ബിൽ ജനാൻ എന്ന് പ്രയോഗിച്ചവരുണ്ട്, മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുക. അതേപോലെ തന്നെ ഇഖ്റാറും ബിൽ ലിസാൻ, നാവുകൊണ്ട് ആ മനസ്സുകൊണ്ട് സത്യപ്പെടുത്തിയ കാര്യം അത് നാവുകൊണ്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്, അത് പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ ഖൗലും ബിൽ ലിസാൻ എന്നത് പറയാം. അതേപോലെ തന്നെ അമലും ബിൽ ജവാരിഹ്, ജവാരിഹുൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹ് ആണ്. അതേപോലെ തന്നെ അമലും ബിൽ അർക്കാൻ എന്ന് പ്രയോഗിച്ചവരുണ്ട്. അർക്കാൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരം കൊണ്ട്, ശാരീരികമായ അവയവങ്ങളിലൂടെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് മനസ്സുകൊണ്ട് സത്യപ്പെടുത്തിയ ആ കാര്യത്തെ. അപ്പൊ മനസ്സുകൊണ്ട് അംഗീകരിക്കണം, ദൃഢനിശ്ചയം ഉണ്ടാകണം. അതാണ് തസ്ദീഖ്, ഉറച്ച നിശ്ചയം, ദൃഢനിശ്ചയം, ഉറച്ച തീരുമാനം. ഇതൊക്കെ അതിൽ പെടും. അത് നാവ് കൊണ്ട് പറയേണ്ടത്. ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് അത് പറയണം, അത് പ്രഖ്യാപിക്കണം. മൂന്നാമത്തേത് അമലും ബിൽ ജവാരിഹ്, നമ്മുടെ ജവാരിഹുകൾ കൊണ്ട്, അവയവങ്ങൾ കൊണ്ട് അതെന്ത് ചെയ്യണം, അമലാക്കുകയും വേണം. ഈ മൂന്നെണ്ണം. ഇവിടെ ഇമാം സുന്നഹ് പറഞ്ഞു ഖൗലുൻ അമലുൻ. അങ്ങനെ വരുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിച്ചു ഖൗലുൽ ഖൽബ് ഉണ്ട്, അമലുൽ ഖൽബ് ഉണ്ട്. അതേപോലെ തന്നെ അമലാകുമ്പോൾ അമലുൽ ഖൽബ് ഉണ്ട്, അമലുൽ
ജവാരിഹുണ്ട്. ഇങ്ങനെ നാലെണ്ണാക്കി അവരതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഇതെന്തല്ല, പരസ്പര വൈരുദ്ധ്യങ്ങളല്ല. ഖൗലുൻ അമലുൻ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളതെങ്കിൽ അതിലെന്തുണ്ട്? ഖൗലുൽ ഖൽബുണ്ട്, ഖൗലുൽ ലിസാനുണ്ട്, അമലുൻ പിന്നെ അമല്. അങ്ങനെ വരുമ്പോ അമലുൽ ജവാരിഹുണ്ട്, അമലുൽ ഖൽബുണ്ട്. അപ്പൊ അതങ്ങനെ പണ്ഡിതന്മാർ ഓരോന്നും അങ്ങനെ വിശദീകരിച്ച് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത് മൂന്നുണ്ടാണ്. വേറെ ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഖൗലുൻ അമലുൻ ഇത്തിഖാദുൻ. വേറെ ചില ആളുകൾ ഖൗലുൻ അമലുൻ നിയ്യത്തുൻ. വേറെ ചില ആളുകൾ ഇപ്പൊ ഈ വംശന്നെ പറഞ്ഞതുപോലെ ഖൗലുൻ അമലുൻ. അതവർ ആ രൂപത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും വൈരുദ്ധ്യങ്ങളല്ല ഈ മൂന്ന് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് തോന്നരുത് ഇമാം സുന്നയോടെ പറഞ്ഞിട്ടുള്ളത് ഖൗലും അമലും ആണല്ലോ, അപ്പൊ നാവ് കൊണ്ട് പറഞ്ഞാല് അമല് പിന്നെ ജവാരിഹ് കൊണ്ട് അമലാക്കിയാലും മതിയല്ലോ, പോരാ. അപ്പൊ ഇവിടെ ഖൗലു എന്നുള്ളത് ഖൗലുൽ ലിസാൻ, ഖൗലുൽ ഖൽബ്. അമല് അമലുൽ അമലുൽ ജവാരിഹ്, അമലുൽ ഖൽബ്. അത് അങ്ങനെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പരസ്പര വൈരുദ്ധ്യങ്ങളല്ല എന്നർത്ഥം. അപ്പോ ഈമാനിനെ സംബന്ധിച്ച് അതിന്റെ തഅരീഫുൽ ഈമാൻ, അല്ലെങ്കിൽ അതിന്റെ മുസമ്മൽ ഈമാൻ, അല്ലെങ്കിൽ അതിന്റെ ഹഖീഖത്തുൽ ഈമാൻ, അത് ഖൗലാകുന്നു അമലാകുന്നു. അതൊന്നുകൂടി നമ്മൾ വിശദീകരിച്ചു. തസ്ദീഖുൻ ബിൽ ഖൽബ്, ഇഖ്റാറും ബിൽ ലിസാൻ, അമലും ബിൽ ജവാരി. തസ്ദീഖും ബിൽ ഖൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയം കൊണ്ട് അത് സത്യപ്പെടുത്തണം, അത് ദൃഢനിശ്ചയമുണ്ടാകണം. തസ്ദീഖാണ് അത്, അങ്ങനെ തന്നെ. രണ്ടാമത്തത് ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയണം, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. മൂന്നാമത്തത് അമലും ബിൽ ജവാരിഹ്, നമ്മുടെ ശരീരം കൊണ്ട് അതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഇതാണ് അഹ്ലു സുന്നയുടെ ഈമാനിനെ സംബന്ധിച്ചുള്ള നിർവചനം. അഹ്ലു സുന്നയുടെ ഈമാനിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ഇതാണ്. അതേപോലെ തന്നെ ഈമാൻ അത് യസീദു വയൻകുസു, അത് കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ഇതിന് ഒന്നില്ലെങ്കിൽ മറ്റ് രണ്ടെണ്ണത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകം പറയാനുള്ള കാരണം അഹ്ലു സുന്നയിൽ നിന്ന് വ്യതിചരിച്ചു പോയിട്ടുള്ള, പിഴച്ചു പോയിട്ടുള്ള, ഭിന്നിച്ചു പോയിട്ടുള്ള കക്ഷികൾക്ക് ആ രൂപത്തിലുള്ള വാദങ്ങളുണ്ട്. അത് ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് ഇമാം സുന്ന പറഞ്ഞത് നമ്മൾ കേട്ടു. ഇനി അഹ്ലു സുന്നയുടെ ഒന്ന് രണ്ട് പണ്ഡിതന്മാർ കൂടി, അതിലൊന്ന് ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ തംഹീദ് എന്നുള്ള ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ വാചകം ചെയ്തിട്ടുണ്ട്, മജ്മൂഉ ഫതാവയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈമാനിനെ സംബന്ധിച്ചുള്ള വിശദീകരണത്തിൽ ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ഇതിന്റെ ഗൌരവം മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അതിൽ ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരെന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം, അതേപോലെ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ചില ആളുകളുടെ വിശ്വാസം, അങ്ങനെ നമ്മുടെ പ്രാവർത്തിക രൂപത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ വിഷയങ്ങളിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ ഗൌരവം നമുക്ക് മനസ്സിലാകുക. നാവ് കൊണ്ട് പറയേണ്ടതിന്റെ പ്രാധാന്യം, ഒരാൾ നാവ് കൊണ്ട് ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ മനസ്സിൽ അതുണ്ട്, അയാളെ മുഅ്മിനായിട്ട് പരിഗണിക്കപ്പെടുമോ? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിലുള്ളത് കൊണ്ടാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഇത് ഇത്രത്തോളം വിശദീകരിക്കാനുള്ള കാരണം. അപ്പൊ ഈമാൻ, വിശ്വാസം എന്നത് നമ്മൾ മലയാളത്തിൽ വായിച്ചു പോകുമ്പോൾ ഒരിക്കലും അത് പൂർണ്ണമാവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ പല സാങ്കേതിക ശബ്ദങ്ങളും അങ്ങനെയാണ്. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അജ്മാ അഹ്ലുൽ ഫിഖ്ഹി വൽ ഹദീസി അലാ അന്നൽ ഈമാന ഖൗലുൻ വഅമലുൻ. ഹദീസിന്റെ അതേപോലെ തന്നെ ഫിഖ്ഹിന്റെ, അപ്പൊ ഹദീസ് പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ, മുഹദ്ദിസീങ്ങൾ, അവരൊക്കെ ഏകോപിച്ചിരിക്കുന്നു, അല അന്നൽ ഈമാന ഖൗലുൻ വഅമലുൻ. ഈമാൻ എന്നുള്ളത് ഖൗലാകുന്നു അമലാകുന്നു. വല അമല ഇല്ലാ ബിന്നിയ, ആ അമലാകട്ടെ നിയ്യത്ത് കൊണ്ടല്ലാതെ ശരിയാവുകയും ഇല്ല. അപ്പൊ അത് ഖൗലാകുന്നു അമലാകുന്നു, ആ അമല് നിയ്യത്തില്ലാതെ ശരിയാവില്ല ഈ വിഷയത്തിൽ. അപ്പോ ഈ വിഷയത്തിൽ ഫുഖഹാക്കളും മുഹദ്ദിസീങ്ങളും ഏകോപിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ ഇജ്മാ ഉണ്ട് എന്നർത്ഥം, ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. അതേപോലെ തന്നെ ഇമാം ബഗ്വി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷർഹുസ് സുന്നയിൽ
അദ്ദേഹത്തെ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. ഇത്തഫഖ ആരൊക്കെ? സ്വഹാബത്ത്, താബിഈങ്ങള്, അവർക്ക് ശേഷമുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര്, അവർക്ക് അവര് ഇത്തിഫാക്കുണ്ട്, അവർ ഏകോപിച്ചിരിക്കുന്നു. അല അന്നല്ല അമാല മിനൽ ഈമാൻ, അമലുകൾ ഈമാനിൽ പെട്ടതാണ്. അപ്പൊ അമലുകൾ ഈമാനിൽ പെട്ടതാണോ അല്ലേ എന്നുള്ള വലിയൊരു ചർച്ച ഉണ്ട്. അമലുകൾ ഈമാനിൽ പെട്ടതാണോ അല്ലേ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുങ്ങനെ അതൊന്ന് സൂചിപ്പിച്ചു പോയി. മുർജിയത്ത്, മുർജിയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടീം അതിലുണ്ട്. ഒരുപാട് ടീം, ഒരുപാട് ത്വായിഫത്തുകൾ, ഒരുപാട് ഫിർഖത്തുകൾ, ഒരുപാട് ഗ്രൂപ്പുകൾ ആ ടീമിലുണ്ട്. എല്ലാവരുടെയും വിശ്വാസം നിലപാട് ഒരേപോലെ അല്ല. അതിനുശേഷം നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അവ സ്വഹാബത്തും താബിഈങ്ങളും അവർക്ക് ശേഷം വന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും ഇത്തഫഖ, അവർ യോജിച്ചിരിക്കുന്നു. എന്താണ് അമലുകൾ? അത് ഈമാനിൽപ്പെട്ടതാണ്. വഖാലു, അവരെല്ലാവരും പറഞ്ഞു, ഇന്നൽ ഈമാന, തീർച്ചയായും ഈമാൻ എന്നുള്ളത് ഖൗലുൻ വഅമലുൻ വഅഖീദ. ഈമാൻ എന്നുള്ളത് ഖൗലാകുന്നു, അമലാകുന്നു, അഖീദയാകുന്നു. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ എന്ത് അഹ്ലുസുന്നയുടെ നിലപാട്. ഇതേപോലെ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അല്ലുമ്മിലും മദ്ഹബിന്റെ ഇമാമുകൾ എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ ചോട്ട സംഘടനാ നേതാക്കന്മാർക്ക് കൊടുക്കുന്ന ആദരവും ബഹുമാനവും പോലും നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾക്ക് കൊടുക്കില്ല. കാരണം നമ്മുടെ നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു തർക്കം അതായിരുന്നത് കൊണ്ട് തന്നെ, തഖ്ലീദായതുകൊണ്ട് തന്നെ മദ്ഹബിന്റെ ഇമാമുകളോടുള്ള ഒരു പുച്ഛം. പക്ഷേ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാരുടെ നേതാക്കന്മാരെ എണ്ണുമ്പോൾ അതിൽ ആദ്യം എണ്ണുന്നത് സഹാബത്ത്, പിന്നെ താബിഈങ്ങളെ ഇങ്ങനെ എണ്ണി വരുമ്പോൾ അതിൽ പ്രധാനമായിട്ട് എണ്ണുന്നത് ആദ്യം നാല് മദ്ഹബിന്റെ ഇമാമുകളാണ്, പിന്നെ ബാക്കിയുള്ള ഇമാമികളെ. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ ഉമ്മിൽ ഇതേ കാര്യം, വക്കാനൽ ഇജ്മാ മിന സ്വഹാബ, ഈ വിഷയത്തിൽ എന്തുണ്ട്? സ്വഹാബികളിൽ നിന്നുള്ള ഇജ്മാ ഉണ്ട്. അതേപോലെ തന്നെ വത്താബിഈന മിൻ ബഅദിഹിം മിമ്മൻ അദറക്കന, പിന്നെ അവർക്ക് ശേഷം വന്നിട്ടുള്ള താബിഈങ്ങള്, എന്താണ് അന്നൽ ഈമാന ഖൗലുൻ വഅമലുൻ വനിയ. ഈമാൻ എന്നുള്ളത് ഖൗലാകുന്നു, അമലാകുന്നു, നിയ്യത്താവുന്നു. അപ്പൊ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് ചില ആളുകൾ കൗലു അമല് പറഞ്ഞു, ചില ആളുകൾ കൗലു അമല് എത്തിക്കാതെ പറഞ്ഞു, ചില ആളുകൾ കൗലു അമല് നീയത്ത് പറഞ്ഞു. അപ്പൊ അത് പരസ്പര വൈരുദ്ധ്യങ്ങളല്ല, തെറ്റിദ്ധരിക്കരുത്. ഇത് മൂന്നും അതിൽ വരിക എന്നുള്ളത് നിർബന്ധമാണ്. കൗലു അമലും പറഞ്ഞാലും അതിലെന്തുണ്ട്? ഹൃദയത്തിന്റെ പ്രവർത്തനമുണ്ട്, നാവിന്റേതുണ്ട്, മനുഷ്യന്റെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതിൽ വരുന്നുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഇമാം ഷാഫിയോട് പറഞ്ഞത് അന്നൽ ഈമാൻ, അവരൊക്കെ പറഞ്ഞത് എന്താണ്? ഇജ്മാ ഉള്ള വിഷയം എന്താണ്? അന്നൽ ഈമാന, ഈമാൻ എന്നുള്ളത് ഖൗലുൻ വഅമലുൻ വനിയ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ യുജ്സി വാഹിദുൻ മിൻ സലാസത്തി അലിൽ ആഖർ, അത് ഒന്ന് മാത്രം എടുക്കുക അല്ലെങ്കിൽ അത് രണ്ടെണ്ണം എടുക്കുക. അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ഒന്നെടുത്തിട്ട് ഒന്നെടുക്കുക എന്നുള്ളത് അത് മതിയാവില്ല. അത് മൂന്നെന്താണ്? ഈമാനിന്റെ ഈമാനിൽപ്പെടും, ഈമാന്റെ പരിധിയിൽപ്പെടും. മൂന്ന് നിർബന്ധമാണ്. അപ്പൊ ഇതിൽ ഒന്ന് നഷ്ടപ്പെടാൻ പാടില്ല എന്നർത്ഥം, അത് മതിയാവൂല. അപ്പൊ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നെടുക്കുക, അല്ലെങ്കിൽ രണ്ടെണ്ണം ഒഴിവാക്കിയിട്ട് ഒന്നെടുക്കുക. കാരണം അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചരിച്ചു പോയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരത് വേർതിരിച്ച് അങ്ങനെ തന്നെ പറഞ്ഞത്. മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്തായാലും വേണം, അത് നാവ് കൊണ്ട് പറയേണ്ടത് അങ്ങനെ തന്നെ പറയുക തന്നെ വേണം. അതേപോലെ തന്നെ പിന്നീട് അത് അമല് എന്നുള്ളത് അവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ ഇബ്നു ഹജർ ഇമാം ഇതിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ, ഇത് ഇബ്നു ഹജർ മാത്രമല്ല അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരിന്റെ ഒരു വാചകം, ഇമാം ബുഖാരി പറയുന്നത് ഒരുപാട് മശായിഖന്മാരെ പല പട്ടണങ്ങളിൽ വെച്ചും കണ്ടിട്ടുണ്ട്. ഷെയ്ഖന്മാരെ ഒരുപാട് ആളുകൾ അത് എണ്ണി എണ്ണി പറയുന്നുണ്ട് കേട്ടോ. മറ്റേ അതിൽ എണ്ണി എണ്ണി കാണാം, ഞാൻ ഇന്ന സ്ഥലത്തന്നാൾ, ഇന്ന സ്ഥലത്തന്നാൾ, ഇന്ന പണ്ഡിതൻ, ഇന്ന പണ്ഡിതൻ, ഇന്ന പണ്ഡിതൻ, അതിനേതാണ്ട് ഒരു പേജോളം അങ്ങനെ എണ്ണെണ്ണി പറയുന്നുണ്ട്. അത് ചുരുക്കിയിട്ട് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ പറയുന്ന ഒരു വാചകം, വറവാ ബി സനദിഹി സ്വഹീഹി അനിൽ ബുഖാരി, ബുഖാരിയിൽ നിന്ന് സഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ഖാല? ഇമാം ബുഖാരി പറഞ്ഞതായിട്ട്, ലഖീതു അക്സറ മിൻ അൽ ഫിറജുലി മിനൽ ഉലമാ ഇബിൽ അംസ്വാർ,
വ്യത്യസ്തമായ നാടുകളിലുള്ള ആയിരത്തോളം പണ്ഡിതന്മാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഫമാ റഅയ്തു അഹദൻ മിൻഹും യഖ്തലിഫു ഫീ അന്നൽ ഈമാന ഖൗലുൻ വഅമലുൻ വയസീദു വയൻഖുസു. അവരിൽപ്പെട്ട ഒരാൾ പോലും ഇഖ്തിലാഫില്ല, അവർക്കിടയിൽ ഒരാൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല ഈമാനിന്റെ വിഷയത്തിൽ. അവരെല്ലാവരും പറയുന്നത് ഈമാൻ എന്നുള്ളത് ഖൗലുൻ വഅമലുൻ വയസീദു വയൻഖുസു. ഈമാൻ എന്നുള്ളത് ഖൗലാകുന്നു, അമലാകുന്നു, അതേപോലെ തന്നെ ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ഇത് ഇബ്ൻ ഹജർ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ആജുദിയുടെ അശ്ശരിഅയിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അഖീദയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇമാം ബുഖാരിയുടെ ഇത് പ്രത്യേകം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ അഹ്ലു സുന്നയുടെ നിലപാട്. ഈമാൻ എന്നുള്ളത് മുസമ്മൽ ഈമാൻ അല്ലെങ്കിൽ തഅരീഫുൽ ഈമാൻ അല്ലെങ്കിൽ ഹഖീഖത്തുൽ ഈമാൻ, ഈമാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്, എന്താണ് അഹ്ലു സുന്നയുടെ വീക്ഷണത്തിൽ ഈമാൻ? അത് തസ്ദീഖുൻ ബിൽ ഖൽബ് ഇഖ്റാറുൻ ബിൽ ലിസാൻ അമലുൻ ബിൽ ജവാരിഹ്. മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ദൃഢപ്പെടുത്തിയ കാര്യം അത് നാവുകൊണ്ട് പറയണം. അങ്ങനെ നാവുകൊണ്ട് പറഞ്ഞു അത് മാത്രം പോരാ, അത് അവന്റെ ശാരീരികമായ അവയവങ്ങളിലൂടെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ഇത് അഹ്ലു സുന്നയുടെ ഇവര് മാത്രമല്ല, പല പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഓരോന്നും വിശദീകരിക്കേണ്ട കാര്യമല്ല. ഇനി ഇവരതിന് കൊണ്ടുവരുന്ന തെളിവുകൾ, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ അതിന് കൊണ്ടുവരുന്ന തെളിവുകൾ, ഇത് മൂന്നും കൂടി ചേർന്നെങ്കിലേ അവൻ മുഅ്മിനായി തീരുകയുള്ളൂ, അവനെ ഈമാനുള്ളൂ എന്നുള്ളതിന് അവർ തെളിവായിട്ട് കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്, ഹദീസുകളാണ്. അതിലൊന്ന് സൂറത്തുൽ ബഖറയിലെ ഒരു വചനം. എന്താണ് സൂറത്തുൽ ബഖറയിലെ ആയത്ത്? ആയത്ത് ഞാൻ ഓതി കേൾപ്പിച്ചു തരാം. സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ ആയത്താണ്, കുറച്ച് ദീർഘമായിട്ടുള്ള. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ വമാ ജഅൽനൽ ഖിബലത അല്ലതീ കുന്ത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉ റസൂല മിമ്മൻ യൻഖലിബു അലാ ഖിബൈ വഇൻ കാനത ലകബീറത ഇല്ലാ അലല്ലദീന ഹദല്ലാ وما كان الله ليضيع ايمانكم ان الله بالناس لرؤوف رحيم سوره البقره 143-ാമത്തെ ആയത്ത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഈമാൻ എന്നുള്ളത് ഖൗലുൻ അമലുൻ, അതേപോലെ തന്നെ യസീദു വയൻഖുസു അല്ലെങ്കിൽ തസ്ദീഖുൻ ബിൽ ഖൽബ് ഇഖ്റാറുൻ ബിൽ ലിസാൻ അമലുൻ ബിൽ ജവാരി. ഇതാണ് ഈമാൻ എന്നുള്ളതിന്റെ തെളിവ്, ഒന്നാമത്തെ തെളിവ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ 143-ാമത്തെ ആയത്ത്. അവര് തെളിവുകൾ സഹിതം ഇത് വിശദീകരിക്കാനുള്ള കാരണം അഹ്ലു സുന്നയിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യതിയാനം ഈ വിഷയത്തിലാണ്, ഈമാനിന്റെ വിഷയത്തിലാണ്. അത് പലർക്കും ആ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, പലരും ഇതിൽ തെറ്റിപ്പോയിട്ടുണ്ട്, മഹാന്മാരായിട്ടുള്ള പല പണ്ഡിതന്മാരും. അപ്പൊ അതുകൊണ്ടാണിത് ഇത്രത്തോളം ക്ലിയർ ആയിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കാനുള്ള കാരണം. ബഖറയിലെ 143-ാമത്തെ ആയത്തിലുള്ള തെളിവ് എന്താണ്? ഈ ആയത്തിൽ നിന്ന് എങ്ങനെ ഒരാൾക്ക് ഈമാൻ എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞത് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്, അതായത് വമാ ജഅലൽ ഖിബലത അല്ലതീ കുന്ത അലൈഹാ, അത് തുടങ്ങി വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മക്കയിലെ കഅബ ഖിബലയായി കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മദീനയിൽ വന്നതിന് ശേഷവും ഏതാണ്ട് 16-17 മാസത്തോളം ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു തിരിഞ്ഞുസ്കരിച്ചിരുന്നത്. അതിനുശേഷം ഹറമിലേക്ക് തിരിയാനുള്ള, കഅബയിലേക്ക് തിരിയാനുള്ള കൽപ്പന വന്നു. ആ കൽപ്പന വന്ന സന്ദർഭത്തിൽ ചില ആളുകൾ ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച ആളുകളുടെ സ്ഥിതി എന്താണ്? അങ്ങനെ കുറെ ആളുകൾ കൊല്ലപ്പെട്ടുപോയി, കുറെ ആളുകൾ മരണപ്പെട്ടുപോയി, ആ നമസ്കാരത്തിന് അവർക്ക് പ്രതിഫലം ലഭിക്കുമോ? ആ റിപ്പോർട്ടുകൾ ബുഖാരിയിൽ തന്നെ കാണാം. ബുഖാരിയിൽ കാണാം എന്നുള്ളതല്ല, ഈ സംഭവം ബുഖാരി കൊണ്ടുവന്നിട്ടുള്ളത് കിതാബുൽ ഈമാനിലാണ്. കിതാബുൽ ഈമാനിലാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ബാബ് അസ്സലാത്തു മിനൽ ഈമാൻ, നിസ്കാരം എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. അതാണ് നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹുള്ള വിശ്വാസം, മലക്കുള്ള വിശ്വാസം, കിതാബുകൾ അങ്ങനെ എണ്ണിപ്പോലാണ് അല്ല, അവിടെയാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത്.
ഇമാം ബുഖാരി ഈ സംഭവം കൊണ്ട് ഈ ഹദീസ് ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഹദീസും, അതായത് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് എന്താണ്, അവതരിപ്പിക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞത് പലരും ചോദിച്ചു. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ട് കുറെ ആളുകൾ മരണപ്പെട്ടു പോയല്ലോ, കൊല്ലപ്പെട്ടു പോയല്ലോ, അവരുടെ ആ നമസ്കാരത്തിന് അവർക്ക് പ്രതിഫലം ലഭിക്കുമോ, അതല്ല അതൊക്കെ ബാത്തിലായി പോകുമോ? ആ ഹദീസ് ഇമാം ബുഖാരി കൊണ്ടുവരുന്നത് കിതാബുൽ ഈമാനിൽ അസ്വലാത്തു ബാബു അസ്വലാത്തു മിനൽ ഈമാൻ എന്നുള്ള ബാബിലാണ് കൊണ്ടുവരുന്നത്. നിസ്കാരം എന്നുള്ളത് ഏതിൽപ്പെട്ടതാണ്? ഈമാനിൽപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുർജിയത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ വിഷയത്തിൽ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. എന്താണ് അവർക്ക് കൊടുത്ത വിശദീകരണം? അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചു, അവരുടെ നമസ്കാരം ബാത്തിലായി പോകുമോ, അവരുടെ നമസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുമോ? അള്ളാഹു കൊടുത്ത മറുപടി, വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും, അള്ളാഹു ഒരിക്കലും അവരുടെ ഈമാനിനെ പാഴാക്കി കളയുന്നവനല്ല, അത് നഷ്ടപ്പെടുത്തി കളയുന്നവനല്ല, ഇല്ലാതാക്കി കളയുന്നവനല്ല, നിഷ്ഫലമാക്കി കളയുന്നവനല്ല. അവിടെ വമാ കാന അല്ലാഹു ലിയുളിയ ഈമാനക്കും, അവിടെ ഈമാൻ എന്നുള്ളതാണ് പ്രയോഗം, അതാണ് തെളിവ്. അവിടെ ഈമാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? സ്വലാത്തക്കും സ്വലാത്തക്കും എന്നാണ് ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ളത്. അള്ളാഹു നിങ്ങൾ നിസ്കരിച്ച നമസ്കാരത്തിന്റെ പ്രതിഫലത്തെ അല്ല ഒരിക്കലും നിങ്ങൾക്ക് പാഴാക്കുകയില്ല, ആ പ്രതിഫലം അള്ളാഹു ഒരിക്കലും ബാത്തിലാക്കി കളയുകയില്ല. അവിടെ പ്രയോഗിക്കേണ്ടിയിരുന്നത് വമാ കാന അല്ലാഹു ലിയുളിയ സ്വലാത്തക്കും, ഇബ്നു കസീർ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്, സ്വലാത്തക്കും. നിങ്ങൾക്ക് പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച ആ നിസ്കാരത്തിന്റെ ആ പ്രതിഫലം അള്ളാഹു ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുകയില്ല. അപ്പോൾ ഈമാൻ എന്ന് പ്രയോഗിച്ചു സ്വലാത്തിന് പകരം. പണ്ഡിതന്മാർ വിശദീകരിച്ചു നമസ്കാരം. അപ്പോൾ ഈമാനിന് സ്വലാത്തിന് പകരം ഈമാൻ പ്രയോഗിച്ചു. അപ്പോൾ അവിടെ ശരിക്കെന്താണ്? നിസ്കാരമാണ്. നിങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ കൂലി പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകും. മാത്രമല്ല നിസ്കാരത്തിൽ ഈമാനിന്റെ ഈ മൂന്ന് ഘടകങ്ങളും, നമ്മൾ പറഞ്ഞ തഹീബ് അഹ്ലുസുന്ന എന്താണോ ഈമാനിനെ നിർവചിച്ചത്, അഹ്ലുസുന്ന എന്താണോ ഈമാനിന്റെ ആശയമായിട്ട് പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളും, തസ്ദീഖുൻ ബിൽ ഖൽബ്, ഇഖ്റാർ ബിൽ ലിസാൻ, അമലും ബിൽ ജവാരി, മൂന്നും അതിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആയത്താണ് അവർ അതിന് തെളിവായിട്ട് പറഞ്ഞത്. അവൾ അള്ളാഹു നിസ്കാരത്തിന് പകരം നിങ്ങളുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹു നൽകാതിരിക്കുകയില്ല, അത് അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല. അവിടെ ഈമാൻ എന്ന് പ്രയോഗിച്ചു. അപ്പോ നിസ്കാരം എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്, അത് അമലാണ്. അതാണ് ഇമാം ബുഖാരി ബാബ് കൊടുത്തത്, സ്വലാത്തു മിനൽ ഈമാൻ എന്നുള്ള ബാബ് കൊടുത്തത്. മാത്രമല്ല ഈ ഈമാനിന്റെ മുസമ്മയായിട്ട് പറഞ്ഞ മൂന്ന് ഘടകങ്ങളും മൂന്ന് കാര്യങ്ങളും, അഹ്ലുസുന്ന എന്താണോ ഈമാൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ മൂന്ന് കാര്യങ്ങളും മൂന്ന് ഘടകങ്ങളും നിസ്കാരത്തിൽ വരുന്നുണ്ട്. മനസ്സിന്റെ സാന്നിധ്യം, മനസ്സിന്റെ പ്രവർത്തനം അവിടെ വരുന്നുണ്ട്. നാവിന്റെ പ്രവർത്തനം അവിടെ വരുന്നുണ്ട്. ജവാരിഹ് അർക്കാനുകളുടെ പ്രവർത്തനം അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ തെളിവ്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അതങ്ങനെ തന്നെ മനസ്സിലാക്കണം, പഠിക്കണം. ഏറ്റവും ഉസൂലുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇമാം ഹുസൈൻ അവിടെ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ആ വാചകങ്ങൾ ഈമാനും, ഈമാൻ എന്നത് ഖൗലുൻ വഅമലുൻ, അത് ഖൗലാകുന്നു അമലുമാകുന്നു. അതേപോലെ തന്നെ യസീദു വയൻകുസു, അത് ഈമാൻ അത് കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു, ആ തുടക്കത്തിലേക്ക് നമ്മൾ മടങ്ങണം. അതായത് അതിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിലൊരാൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, ഏത് ഖൗലാകുന്നു അമലാകുന്നു യസീദു വയൻകുസു, അതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം ആദ്യം പറഞ്ഞു എന്ത്, അവൻ ഒരിക്കലും അഹ്ലുസുന്നയിൽ പെട്ടവനല്ല. ഏതുപോലെ വിശ്വസിക്കണം? കമാജ അഫിൽ ഖബരി, ഖബറിൽ വന്നതുപോലെ. അപ്പൊ അദ്ദേഹം ഇവിടെ തെളിവ് കൊണ്ടുവരികയാണ്, ഈമാൻ എന്നുള്ളത് കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലഖ, ആ ഹദീസ് അദ്ദേഹം തെളിവായിട്ട് കൊണ്ടുവന്നു. പിന്നെ വേറൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഈ ഈമാനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണം. വിഷയങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഹ്ലുസുന്നയുടെ
യഥാർത്ഥ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.